Hallelujah. Hallelujah. Yesuve aaradhana. Yesuve aaradhana. Priyapetta deiva makkale. Deivam vajanam sravichukondirikkumbol thanne deivam parishuddhaalmane varshikkunnu. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും ചൊരിയുന്നു. നിത്യരക്ഷയുടെ അനുഭവത്തിലേക്ക് ദൈവജനത്തെ ഉയർത്തുന്നു. വലിയ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. രോഗാവസ്ഥയുണ്ടായിരുന്ന ഒരു കുടുംബം അഭിഷേകാഗ്നിയിൽ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ എങ്ങനെയാണ് യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചത് എന്നതിനെക്കുറിച്ച് അവരുടെ വാക്കുകളിലൂടെ ഇപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ഷിൻസി. ഞാൻ തൂക്കുമാലം ഇടവകയുടെ സ്റ്റേഷൻ പള്ളിയായ പുഷ്പക്കണ്ടത്ത് നിന്നും വരുന്നു. എൻ്റെ മോന് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. അവന് 1.5-2 വയസ്സ് മുതൽ സ്ഥിരമായിട്ട് ടോൺസിലൈറ്റിസും പനിയുമായിരുന്നു. എത്ര മരുന്ന് കൊടുത്തിട്ടും ഒരു മാറ്റവും ഉണ്ടായില്ല. വെയിറ്റൊന്നും കൂടുന്നില്ലാത്ത ഒരവസ്ഥയായിരുന്നു. അങ്ങനെ 2 വർഷം മുൻപ് ജൂൺ മാസത്തിൽ ഇവന് ടോൺസിലൈറ്റിസും പനിയും വീണ്ടും തുടങ്ങി. സ്കൂളിൽ പോകാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അധ്യയന വർഷത്തിൽ ഏതാനും കുറച്ച് ദിവസം മാത്രമാണ് ഇവനാകെ സ്കൂളിൽ പോയത്. അങ്ങനെ 6 മാസമായിട്ട് ഇവൻ്റെ പനി വിടാതെ തുടർച്ചയായി 102-104 ഡിഗ്രി പനി ഇങ്ങനെ 10-13 ദിവസം അടുപ്പിച്ച് പനിക്കുന്നു. രാത്രി മുഴുവൻ ഛർദ്ദിൽ, തലവേദന, ചെവി വേദന, അങ്ങനെ ഓരോ രാത്രിയാകുന്നതും ഭയങ്കര ഭീകരമായ അവസ്ഥയിൽ പേടിച്ചാണ് ഓരോ രാത്രികളും. പകലെങ്ങനെയും കടന്നു പോകും, രാത്രിയാകുന്നത് ഓർക്കുമ്പോൾ ശരിക്കും ഭയമായിരുന്നു. അങ്ങനെ അവസാനം ഞങ്ങൾ ഇവനെ കാരിത്താസ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അവിടെ ചെന്ന് പീഡിയാട്രീഷനെ കാണിച്ചു. ENT കാണിച്ച് എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞു. എക്സ്റേ എടുത്തു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇവന് അഡിനോയിഡും ടോൺസിലൈറ്റിസും വളരെ അപകടകരമായ നിലയിലാണ്. അതുകൊണ്ട് മരുന്ന് കൊണ്ടും സ്പ്രേ കൊണ്ടും ഒക്കെ മാറുന്ന അവസ്ഥ കഴിഞ്ഞു പോയി. ഇനി എമർജൻസി ആയിട്ട് 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ഓപ്പറേഷൻ വായ തുറന്നു വെച്ച് ചെയ്യണം. അതല്ലാതെ മറ്റൊരു മാർഗം, മറ്റൊരു ഉപായവും ഇല്ല എന്ന് ഡോക്ടർ പറഞ്ഞു. ശരീരമാകെ മരവിച്ച അവസ്ഥയിൽ ഞങ്ങളത് കേട്ടു. ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ ഇത്രയും ചെറുതിൽ ഇത്രയും പാടുപെട്ടിവനെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് മാറും? കുട്ടീനെ ഇത്രയും വലിയ ഓപ്പറേഷൻ, ഇതിന്റെ ഇതല്ലാതെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം അതല്ലാതെ മറ്റൊരു വഴിയുമില്ല. തീർത്തു മാറുമോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, തീർത്തു മാറുമെന്ന് പറയാൻ ഒരു സാധ്യതയുമില്ല. ടോൺസിലൈറ്റിസ് വീണ്ടും വരാൻ 75% സാധ്യതയുണ്ട്. അഡിനോയിഡ് നീക്കം ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ബ്ലീഡിങ് തുടർച്ചയായി ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. അപ്പം എന്തൊക്കെയാണെങ്കിലും ഓപ്പറേഷൻ ചെയ്യുക, അത് മാത്രമേ വഴിയുള്ളൂ. നിങ്ങൾ ഏറ്റവും അടുത്ത ദിവസം വന്ന് അഡ്മിറ്റ് ആകണം എന്ന് പറഞ്ഞു. അവിടുന്ന് ഞങ്ങൾ വീട്ടിൽ വന്നു. സ്ഥിരമായി അഭിഷേകാഗ്നി കാണാറുണ്ടായിരുന്നു. ഞായറാഴ്ച 8:30 അഭിഷേകാഗ്നി. അങ്ങനെ അന്നും ആ ഞായറാഴ്ച ഞങ്ങൾ അഭിഷേകാഗ്നി വെച്ചു. പകല് തൊട്ടേ അഭിഷേകാഗ്നി എന്ന് ഓർക്കുമ്പോൾ ശരിക്കും എന്തോ ഒരു ഭയങ്കര ശക്തി ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അഭിഷേകാഗ്നി സ്ക്രീനിൽ തെളിഞ്ഞ സമയത്ത് എനിക്ക് പൊട്ടിക്കരയണമെന്ന് തോന്നി. അപ്പം ഇങ്ങനെ സ്വസ്ഥമായി കരഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ അടുക്കളയിലേക്ക് മാറി. അങ്ങനെ അഭിഷേകാഗ്നിയിൽ അച്ഛൻ പറഞ്ഞു, ആദ്യം നമുക്കൊരു സാക്ഷ്യം ശ്രവിക്കാം. അത് ഒരു അമ്മച്ചിയുടെ സാക്ഷ്യമായിരുന്നു. അമ്മയുടെ 42 വയസ്സുള്ള മകന് വേണ്ടി പറഞ്ഞ ഒരു സാക്ഷ്യം. 42 വയസ്സുള്ള മകന് സ്ഥിരമായി ടോൺസിലൈറ്റിസും പനിയുമായിരുന്നു. അത് അമ്മച്ചി ഒരു കൺവെൻഷനിൽ സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞതിൻ്റെ ഫലമായി ആ ടോൺസിലൈറ്റിസും പനിയും വിട്ടുമാറി. ആ സാക്ഷ്യം കേട്ട ഞാൻ അന്നേരം തന്നെ അവിടെ മുട്ടിന്മേൽ നിന്ന് കൈകൾ വിരിച്ചു പിടിച്ച് ശക്തിയായി കരഞ്ഞു. ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ, ആ അമ്മച്ചിയുടെ പ്രാർത്ഥന കേട്ട അമ്മച്ചിയുടെ മോന് സൗഖ്യം നൽകിയ നിനക്ക് എൻ്റെ കുഞ്ഞിന് സൗഖ്യം തരാൻ കഴിയും. ഈ അഭിഷേകാഗ്നിയുടെ സമയത്ത് നീ അവനെ സ്പർശിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ അഭിഷേകാഗ്നി കഴിഞ്ഞ് ഞങ്ങൾ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഇവന് യാതൊരു കുഴപ്പവുമില്ല, ഇവനെ ഓപ്പറേഷൻ ചെയ്യണ്ട എന്ന് ഡോക്ടർ പറഞ്ഞാൽ അടുത്ത അഭിഷേകാഗ്നി കൺവെൻഷനിൽ ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേർന്നു. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം ഇവനെയും കൊണ്ട് വീണ്ടും ഹോസ്പിറ്റലിൽ ചെന്നു. ഡോക്ടർ എല്ലാ ചെക്കപ്പുകളും ഒക്കെ ചെയ്തു. ഡോക്ടറെ അടുത്ത് ചെന്ന് നിന്നപ്പോൾ ഡോക്ടർ എൻ്റെ കയ്യിൽ ഇങ്ങനെ മുറുകെ പിടിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞെ, അന്ന് നമ്മൾ കണ്ട അവസ്ഥയൊന്നും അല്ലല്ലോ ഇവന്. ഇവൻ്റെ തൊണ്ടയിൽ ടോൺസിലൈറ്റിസ് നന്നായിട്ട് കുറഞ്ഞു. ടോൺസിലൈറ്റിസിൻ്റെ ആ വളർച്ച നന്നായിട്ട് നിന്നിട്ടുണ്ട്. ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. 2015 ഫെബ്രുവരിയിലാണിത്. ഇപ്പോൾ 2 വർഷം പൂർത്തിയായി. പിന്നീട് ഇതുവരെ അവന് ടോൺസിലൈറ്റിസോ രാത്രികാലങ്ങളിൽ ഛർദ്ദിയോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു ബുദ്ധിമുട്ടില്ല. ഇന്ന് അന്ന് ശേഷം ഇന്ന്, അതായത് ഞായറാഴ്ച കണ്ടു, തിങ്കളാഴ്ച പിറ്റേ ദിവസം ചെന്ന് ഡോക്ടറെ കാണിച്ചു അല്ലേ, ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞു. മിടുക്കനായി സ്കൂളിൽ പോകും. ഞായറാഴ്ച അഭിഷേകം സമയത്താണ് പൊട്ടി കരഞ്ഞ് പ്രാർത്ഥിച്ചത്. അത് അമ്മയുടെ പ്രാർത്ഥനയുടെ ആ ബലം, ആ ഒരു വിശ്വാസം കണ്ടോ. അത് അഭിഷേകാഗ്നി എന്ന് ആ പാട്ടും ഇതെല്ലാം കൂടെ വന്നപ്പോഴത്തേനും അങ്ങോട്ട് കരച്ചിൽ വന്നു. അതുകൊണ്ട് നീ ഇതെല്ലാവരും അവിടെ ഇരുത്തിയിട്ട് അമ്മ അടുക്കളയിൽ പോട്ടെ, ഒറ്റ കരച്ചിലാണ്. അത് കഴിഞ്ഞപ്പോൾ സാക്ഷ്യം കേട്ട് കഴിഞ്ഞപ്പോൾ അവിടെ മുട്ടുകുത്തി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ആ
കുടുംബത്തിലെ മകനെ സുഖപ്പെടുത്തിയത് എൻ്റെ മകനെ സുഖപ്പെടുത്തിയാൽ ഞാൻ സാക്ഷ്യപ്പെടുത്തും. ഇനി ഡോക്ടറെ ചെന്ന് കാണുമ്പോൾ ഡോക്ടർ ഇതില്ല എന്ന് പറയണം, ഇനി ഓപ്പറേഷൻ വേണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. അതുപോലെ അതുപോലെ തന്നെ വലിയൊരു അത്ഭുതം അന്ന് രാത്രി യേശു വീട്ടിൽ വന്ന് കുട്ടിയെ സുഖപ്പെടുത്തി. അന്ന് രാത്രിയിൽ സെഹിയോൻ പ്രാർത്ഥന പുസ്തകത്തിലെ കുഞ്ഞിൻ്റെ രോഗമുക്തിക്കായുള്ള പ്രാർത്ഥന, അത് ഞാൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇവൻ്റെ പനി വിട്ടു, ഇവൻ നല്ല വിയർത്ത് കിടക്കുമായിരുന്നു. ആ രാത്രി കഴിഞ്ഞതോടുകൂടെ പിന്നെ ഇന്ന് വരെ രണ്ട് വർഷമായി പനിയില്ല, ജലദോഷവുമില്ല, ഛർദിയില്ല, സ്കൂളിൽ മുടങ്ങേണ്ട ആവശ്യം വന്നിട്ടില്ല. നല്ല മിടുമിടുക്കനായിട്ട് തുള്ളിച്ചാടി സ്കൂളിൽ പോണ കുട്ടിയായിട്ട് അവൻ മാറി. കർത്താവ് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയത് ശ്രദ്ധിച്ച പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് ഏതാനും നിമിഷങ്ങൾ ദൈവത്തെ ആരാധിച്ച് വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. രണ്ട് കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഇപ്പോൾ ഈ സമൂഹത്തിന് മേൽ എഴുന്നള്ളി വരണമേ. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടപ്പെട്ട സർവ കുടുംബങ്ങളുടെ മേലും സകല ജനതതികളുടെ മേലും അരുവിയേ, ജീവിക്കുന്ന ദൈവത്തിന്റെ അരുവിയേ ഇപ്പോൾ വ്യാപരിക്കണമേ. ജീവിക്കും ദൈവത്തിൻ അഭിഷേകം നൽകണം. കഠിന ഹൃദയങ്ങളെ സ്പർശിക്കണമേ. ജീവൻ നൽകണമേ. പരിശുദ്ധാത്മാവേ നിറ ചൂതി ഉപയോഗിക്കൂ. ജീവൻ നിറ ചൂതി ഉപയോഗി. രണ്ട് കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ സ്തുതിക്കുന്നു. ഹൃദയങ്ങളുടെ മേലും അധികാരമുള്ള ദൈവമേ, മനുഷ്യന് അഗ്രാഹ്യമാവിധ ജ്ഞാനം നൽകുന്നവനെ ഇപ്പോൾ ഇടപെടണമേ. ഇപ്പോൾ ദയതോന്നണമേ. അവിടുന്ന് സ്പർശിക്കണമേ. സ്നേഹപിതാവേ, എല്ലാ മക്കളെയും പ്രത്യേകിച്ച് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഡിവൈൻ വിസ്ഡം കൊണ്ട് നിറയ്ക്കണമേ, ദൈവിക ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ. കാരണവന്മാരെ, വാർദ്ധക്യത്തിലെത്തിയവരെ, മാതാപിതാക്കളെ, ഗുരുജനങ്ങളെ, സർവ മക്കളെയും അവിടുന്ന് പുതിയ വിസ്ഡം കൊണ്ട് അഭിഷേകം ചെയ്യണമേ. പുതിയൊരു ജ്ഞാനം തുറക്കണമേ, പുതിയൊരു അഭിഷേകം തുറക്കണമേ. ഹാലലുയ്യ ഹാലലുയ്യ ഹാലലുയ്യ. യേശുവേ ആരാധന ആരാധന. യേശുവേ നന്ദി. എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് ഇരിക്കുക. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞു മക്കളെ, ഈ അഭിഷേകാഗ്നി ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ ഒരിക്കൽ കൂടെ ദൈവം നമുക്കെല്ലാവർക്കും ഇടവരുത്തിയിരിക്കുകയാണ്. അഭിഷേകാഗ്നി വചന പ്രഘോഷണ സമയത്ത് ലക്ഷോപലക്ഷ അത്ഭുതങ്ങൾ കർത്താവ് കരുണയോടെ വർഷിക്കുന്നു. വലിയ മാനസാന്തരങ്ങൾ ചൊരിയുന്നു. അനേകം കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ അഭിഷേകാഗ്നി കാണുന്ന വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും വേണ്ടി ശനിയാഴ്ച തോറും ഉച്ചയ്ക്ക് ഒരു നേരം ഭക്ഷണം ഉപേക്ഷിച്ച് അനേക ലക്ഷം കുടുംബങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അനേക യുവതി യുവാക്കന്മാർ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അനേകം കുട്ടികൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ അച്ഛൻ ഉത്ബോധിപ്പിക്കുകയാണ്, നിങ്ങൾ ഈ ശുശ്രൂഷ കേൾക്കുന്ന സകല ജനതകൾക്കും വേണ്ടി ശനിയാഴ്ച ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ച് അഭിഷേകാഗ്നി ശുശ്രൂഷയ്ക്ക് വേണ്ടി കാഴ്ചവെക്കുക. അതിനൊരു പ്രതിഫലം കർത്താവ് നിങ്ങൾക്ക് തരും.
ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയമാണ് പാപം കൊണ്ട് തമാശ കളിക്കരുത്. ഡോണ്ട് പ്ലേ വിത്ത് സിൻസ്. പാപങ്ങൾ കൊണ്ട് കളിക്കരുത്, പാപത്തൊരു തമാശയായിട്ട് എടുക്കരുത്. പച്ചവെള്ളം കുടിക്കുന്നത് പോലെ പാപം ചെയ്ത് ചെയ്ത് കൂട്ടുന്നവരുണ്ട്. അതിനെക്കുറിച്ചൊരു സെൻസ് തന്നെ നഷ്ടപ്പെട്ട അവസ്ഥയുള്ളവരുണ്ട്. പാപമോ പുണ്യമോ ഇതൊന്നും ചിന്തയില്ലാതെ വരുന്നത് പോലെ ചെയ്തും വരുന്നത് പോലെ ജീവിച്ചു പോകുന്ന ആളുകളുണ്ട് ഈ ലോകത്തിൽ. ഈ അടുത്ത കാലത്തായി ഒരു ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ ചില ആളുകൾ ഇങ്ങനെ പറയുകയുണ്ടായി, ആ ദൈവം കരുണയുള്ളവനാണ്, നമ്മുടെ പാപമൊന്നും ദൈവത്തിൻ്റെ വിഷയമല്ല, നമ്മൾ എന്ത് പാപം ചെയ്താലും ദൈവം നമ്മളെ രക്ഷിക്കും, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. നമ്മൾ എന്ത് പാപം ചെയ്താലും നമ്മൾ നരകത്തിലൊന്നും പോകുന്നില്ല, സ്വർഗത്തിൽ കൊണ്ടുപോകും. ഇങ്ങനെ പറഞ്ഞ് പാപത്തിൽ നിന്ന് കരകയറാത്ത ആളുകൾ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ ദിവസങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നീ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. ഈ ഒരു കാര്യത്തെക്കുറിച്ച് കർത്താവിനോട് പലതവണ ആലോചന ചോദിച്ചു. അപ്പോൾ കർത്താവ് തന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം പത്രോസ് അപ്പസ്തോലൻ്റെ ഒന്നാമത്തെ ലേഖനത്തിൽ ഒന്നാമത്തെ അധ്യായത്തിൽ 15-16 തിരുലിഖിതങ്ങൾ, നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും എല്ലാ പ്രവൃത്തികളിലും പരിശുദ്ധരായിരിക്കുവിൻ. നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. ഇത് കർത്താവിൻ്റെ മനസ്സാണ്. എന്ത് പാപം ചെയ്യാം, എന്തും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോയിക്കോ, ഇതല്ല കർത്താവിൻ്റെ മനസ്സ്. നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും പരിശുദ്ധരായിരിക്കണം. പാപം പാപമാണ്, സിൻ ഈസ് സിൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപബോധം നഷ്ടപ്പെടുന്നൊരവസ്ഥയിലേക്ക് ചിന്താഗതികളെ നമ്മൾ തിരിച്ചുവിടരുത്. പാപത്തെക്കുറിച്ചൊരു ഗൗരവ ബുദ്ധി ഞാനും നിങ്ങൾ പുലർത്തണം. പാപത്തിൻ്റെ നാളുകളിൽ പാപത്തിനെതിരെ ജാഗ്രത പുലർത്തണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ സോളമനേക്കാൾ ജ്ഞാനിയായ ഒരുവൻ ഇവിടെ ഇരിപ്പുണ്ടോ? അത്രയും ദൈവസൗഹൃദവും അത്രയും ജ്ഞാനവും ഉണ്ടായിരുന്ന സോളമൻ പോലും പാപത്തിൽ വീണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കരകയറാൻ പറ്റാതെ ക്ലേശിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ദാവീദിനെ പോലെ ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരു മനുഷ്യൻ, ദാവീദിനെ പോലെ ദൈവത്തിന് പ്രിയങ്കരനായ ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ദാവീദ് പോലും ജീവിതത്തിൽ ഒരു പ്രത്യേക സമയത്ത് ശ്രദ്ധ കുറഞ്ഞു, ജാഗരൂകത കുറഞ്ഞു, ജാഗ്രത കുറഞ്ഞപ്പോൾ പാപത്തിൽ വീണ് അതിൻ്റെ വേദനയോടുകൂടി എഴുതിയ സങ്കീർത്തനങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. എന്താണ് ദൈവവചനം പാപത്തെക്കുറിച്ച് ദൈവമക്കളെ പഠിപ്പിക്കുന്നത്? പ്രിയപ്പെട്ട സഹോദരൻ, ഒന്നും വേണ്ട, വചനം ഒന്നും നമ്മൾ നോക്കണ്ട. ദൈവത്തിൻ്റെ പദ്ധതി കാലഘട്ടത്തിലൂടെ കടന്നു പോരുമ്പോൾ എങ്ങനെയാണ് പാപം മനുഷ്യവംശത്തെ ഉപദ്രവിച്ചതെന്നും ദൈവം എങ്ങനെയാണ് പാപത്തെ കുറിച്ചുള്ള മനോഭാവം വെളിപ്പെടുത്തിയതെന്നും ഈ ബൈബിളിലെ ചരിത്രം മുഴുവൻ നോക്കിയാൽ മതി. ഏറ്റവും ആദ്യം മാലാഖമാരുടെ കാര്യം എടുക്കുക. അവർക്ക് കുറച്ച് പാപകരമായ അവസ്ഥയിലേക്ക് അവർ നീങ്ങി, ദൈവത്തോട് മത്സരിച്ചു. ആ മാലാഖമാരുടെ സ്ഥിതി എന്തായി? അന്ധകാരത്തിൻ്റെ ഇരുൾക്കുഴികളിലേക്ക് അവർ തള്ളിയിടപ്പെട്ടു. അതിനുശേഷം ഉൽപ്പത്തി പുസ്തകം, ലോത്തിൻ്റെ കാലം, നോഹയുടെ കാലം, ജനത്തിൻ്റെ മനസ്സ് മുഴുവൻ പാപത്തിലേക്ക് തിരിഞ്ഞു. ജലപ്രളയം വന്ന് ജനത്തെ നശിപ്പിച്ചു. അതിനുശേഷം ലോത്തിൻ്റെ കാലം, പാപം അവർക്ക് തമാശ പോലെയായിരുന്നു, പാപം അവർക്ക് പച്ചവെള്ളം കുടിക്കുന്ന പോലെയായിരുന്നു. സോദോം ഗൊമോറോ പട്ടണങ്ങൾ അഗ്നിഗരയായി വെന്ത് ചാമ്പലായിപ്പോയി. ആ ദേശവാസികളും അതുപോലെ നശിച്ചു. പത്രോസ് അപ്പസ്തോലൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പത്രോസ് ലേഖനം എഴുതിയ 2 2:4-6 വാക്യങ്ങൾ, പാപം ചെയ്ത ദൂതന്മാരെ ദൈവം വെറുതെ വിട്ടില്ല, വിധിദിനം വരെ സൂക്ഷിക്കുന്നതിനായി അവരെ അവിടുന്ന് നരകത്തിലെ ഇരുൾക്കുഴികളിലേക്ക് തള്ളിയിടപ്പെട്ടു.
ദുഷ്ടരുടെ മേൽ ജലപ്രളയം അയച്ചപ്പോൾ പഴയ ലോകത്തോട് അവിടുന്ന് കാരുണ്യം കാണിച്ചില്ല. എന്തെന്നാൽ നീതിയുടെ മുന്നോടിയായ നോഹയെ മറ്റേഴ് പേരോടും കൂടി അവിടുന്ന് കാത്തു സൂക്ഷിച്ചു. സൊദോം ഗൊമോറ നഗരങ്ങളെ ചാമ്പലാക്കിക്കൊണ്ട് അവിടുന്ന് അവയിലെ ജനങ്ങളെ ശിക്ഷിച്ചു. അങ്ങനെ ദൈവഭയമില്ലാതെ ജീവിക്കാനിരിക്കുന്നവർക്ക് അവിടുന്ന് ഒരു ഗുണപാഠം നൽകി. ഒരു ഗുണപാഠം, ദൈവഭയമില്ലാതെ ജീവിക്കാനിരിക്കുന്നവർക്ക് ഒരു ഗുണപാഠം നൽകി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവവചനം പാപത്തെ നിസാരമായി ഒരു സ്ഥലത്ത് പറയുന്നില്ല. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 7:8 പാപം ആവർത്തിക്കരുത്, ആദ്യത്തേത് പോലും ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല. പ്രഭാഷകന്റെ പുസ്തകം 16:7 വചനങ്ങൾ നമുക്ക് അല്പനേരം പഠിക്കാം. ബുക്ക് ഓഫ് സിറ chapter 16:7-11 അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: സ്വശക്തിയിൽ വിശ്വസിച്ച് ദൈവത്തോട് മത്സരിച്ച പുരാതന മല്ലന്മാരോട് അവിടുന്ന് ക്ഷമിച്ചില്ല. ലോത്തിൻ്റെ അയൽക്കാരെ അഹങ്കാര നിമിത്തം അവിടുന്ന് വെറുത്തു, അവരെ അവിടുന്ന് വെറുതെ വിട്ടില്ല. നാശത്തിന് ഒഴിഞ്ഞിട്ട് പാപമൂലം തൂത്തെറിയപ്പെട്ട ജനത്തോട് അവിടുന്ന് കരുണ കാണിച്ചില്ല. കലാപത്തിന് അണിനിരന്ന 600,000 ദുർവാശിക്കാരോടും അവിടുന്ന് കരുണ കാണിച്ചില്ല. ദുശാട്ടിക്കാരൻ ഒരുവനേ ഉള്ളുവെങ്കിലും അവൻ ശിക്ഷിക്കപ്പെടാതിരിക്കുന്നെങ്കിൽ അത് അത്ഭുതമാണ്. കരുണയും കോപവും കർത്താവിനോട് കൂടെയുണ്ട്. ക്ഷമിക്കുമ്പോഴും ക്രോധം ചൊരിയുമ്പോഴും അവിടുത്തെ ശക്തിയാണ് പ്രകടമാകുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദുശാഠ്യത്തോടെ പാപമൊന്നും സാരയില്ല, ഇതെന്ത് ചെയ്താലും കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയിലേക്ക്, അങ്ങനത്തെ ഒരു മാനസിക കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ ജീവിതത്തെ നാം നീക്കരുത്. പാപം പാപമായി തന്നെ നമ്മൾ കരുതണം, തിന്മയെ തിന്മയായി തന്നെ കരുതണം, പിശാചിനെ പിശാചായി തന്നെ കരുതണം, കയ്പിനെ കയ്പായി തന്നെ കരുതണം. കയ്പും മധുരവും ഒന്നുപോലെ എന്ന ഭാവത്തിൽ ജീവിക്കരുത്. ഇരുട്ടും വെളിച്ചും എനിക്കൊന്നുപോലെ എന്ന വിചാരത്തിൽ നമ്മൾ ജീവിക്കരുത്. പാപവും പുണ്യം എനിക്കൊന്നുപോലെ എന്ന കാഴ്ചപ്പാട് നമ്മൾ ജീവിക്കരുത്. എന്നുവെച്ചതിൽ പറഞ്ഞേ ഹാലേലുയ്യ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ കരുണ എന്താണ്? നമ്മുടെ ജീവിതം ഇതുപോലെ തകർന്നതാണെങ്കിലും പിതാവായ ദൈവം യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചു. യേശു ഈ ഭൂമിയിലേക്ക് വന്നു, അവൻ നമ്മുടെ പാപങ്ങൾ അവൻ്റെ ശരീരത്തിലേക്ക് വഹിച്ചു. നമ്മുടെ പാപങ്ങൾ യേശുവിൻ്റെ ശരീരത്തിലേക്ക് നമ്മുടെ പകരക്കാരനായവൻ ഏറ്റെടുത്തു. നമ്മുടെ പാപങ്ങൾ അവൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തപ്പോൾ ഞാനും നിങ്ങളും നമ്മുടെ പാപങ്ങൾ വഴി നമ്മുടെ ശരീരത്തിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ആത്മാവിലും നമ്മൾ സഹിക്കേണ്ടിയിരുന്ന സർവ തകർച്ചകളും യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ, യേശുവിൻ്റെ മനസ്സിൽ, യേശുവിൻ്റെ ആത്മാവിൽ യേശു സഹിച്ചു. അവൻ്റെ ശരീരം തകർക്കപ്പെട്ടതായി യെശയ്യാട് പുസ്തകം 50:5-6 തിരുലിഖിതങ്ങൾ. അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളുകളും അവൻ കാണിച്ചു കൊടുത്തു. തുപ്പലിൽ നിന്ന് നിന്ദയിൽ നിന്നും അവൻ മുഖം തിരിച്ചില്ല. 129 സങ്കീർത്തനത്തിൽ 3 തിരുലിഖിതം: അവർ എൻ്റെ മുതുകിൽ ഉഴുതു, നീളത്തിൽ ഉഴവുചാലുകൾ കീറി. ഒരു ഉഴുത് മറിക്കപ്പെട്ട വയലുപോലെ യേശുവിൻ്റെ ശരീരം തകർക്കപ്പെട്ട ശരീരമായി മാറി. യെശയ്യാട് പുസ്തകം 53:4 കണ്ടവർ കണ്ടവർ മുഖം തിരിച്ച് കളയുമാറ് വിരുവും ബീഭത്സവുമായി യേശുവിൻ്റെ മുഖം മാറി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തകർക്കപ്പെട്ട പീഡാസഹനത്തിന് വിട്ടുകൊടുക്കപ്പെട്ട യേശുവിൻ്റെ ശരീരത്തെ ധ്യാനിക്കുക. എൻ്റെ ഒരു പാപം മതി അതുപോലെ തകർച്ച കൊണ്ടുവരാൻ. പാപം നിസാരമല്ല, ആ പാപം എൻ്റെ യേശു എനിക്ക് വേണ്ടി ഏറ്റെടുത്തപ്പോൾ എൻ്റെ ആ പാപത്തിന് വേണ്ടി യേശു സഹിച്ച ആ പീഡാസഹനം ഞാനും നിങ്ങൾ അറിയണം. ആ പീഡാസഹനത്തിൻ്റെ യോഗ്യതയാലാണ് ഇന്ന് സൗജന്യ പാപക്ഷമ, ഇന്ന് സൗജന്യ രക്ഷ. ഒരു ദൈവ പൈതൽ യേശു ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തെ അറിഞ്ഞ് എൻ്റെ യേശു എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചു, ഈ ഒരു ആത്മീയ സത്യത്തെ ഒരു ദൈവപൈതൽ, അത് ഏത് ജാതിയിൽപ്പെട്ട വ്യക്തിയാകട്ടെ, ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയാകട്ടെ, ആ ഒരു വ്യക്തിയുടെ ആത്മാവിൽ ദൈവസഹായത്താൽ ഈ ഒരു തിരിച്ചറിവ് കിട്ടി.
യേശുവേ എന്ന് ഹൃദയം നുറുങ്ങി വിളിച്ചാൽ സൗജന്യ പാപക്ഷമ. ഇത് ദൈവത്തിൻ്റെ കരുണയാണ്. ഈ ദൈവത്തിൻ്റെ കരുണയാണ് ചില വ്യക്തികൾ പറഞ്ഞ് പറഞ്ഞ് ഏത് പാപം ചെയ്താലും കുഴപ്പമില്ല എന്ന വിധത്തിലേക്ക് ആക്കുന്നത്. പ്രിയപ്പെട്ടവർ, പാപം പാപം തന്നെയാണ്. ഓരോ പാപത്തിനും യേശുവിൻ്റെ പീഡാസഹനത്തോളം ഗൗരവമുണ്ട്. ഓരോ പാപത്തിനും യേശുവിൻ്റെ ശരീരത്തിലെ ആ പീഡാസഹനം അത്ര ഗൗരവമുണ്ട്. പാപം നിസാരമല്ല. പാപം തകർച്ചയാണ്, പാപം വേദനയാണ്, പാപം മരണമാണ്, പാപം നാശമാണ്. എന്നാൽ പിതാവായ ദൈവം നാം നശിക്കാതിരിക്കാൻ, പിതാവായ ദൈവം നമ്മുടെ ആത്മാവ് നശിക്കാതിരിക്കാൻ, നമ്മുടെ ശരീരം നശിക്കാതിരിക്കാൻ, നമ്മുടെ ജീവിതം നമ്മൾ നശിക്കാതിരിക്കാൻ യേശുവിനെ അയച്ച് എനിക്ക് വേണ്ടി പാപപരിഹാര ബലിയായി കുരിശിൽ അവൻ പടഞ്ഞു പടഞ്ഞ് മരിച്ചു. ഈ യാഥാർത്ഥ്യം അറിഞ്ഞ് കുരിശിലെ വലതുവശത്ത് കിടന്ന കള്ളൻ യേശുവേ വിളിച്ചു കരഞ്ഞു. അവന് സ്വർഗം തുറക്കപ്പെട്ടു. അത് ദൈവത്തിൻ്റെ കരുണയാണ്. പാപം ചെറുതായതുകൊണ്ടല്ല, യേശുവിൻ്റെ കുരിശ് മരണത്തിൽ യേശു എനിക്ക് വേണ്ടി പാപപരിഹാരം ചെയ്തതുകൊണ്ടാണ് ആ കള്ളന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിച്ചത്. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കുക, ക്രൂശത്തിനായ യേശുവിനെ ധ്യാനിക്കുക മക്കളെ. ഒരുപക്ഷേ ഈ സ്വരം കേട്ടുകൊണ്ടിരുന്ന അനേകർ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാതെ പച്ചവെള്ളം കുടിക്കുന്നത് പോലെ പാപം പാനം ചെയ്യുന്നവരായിരിക്കാം. പാപമാണോ പുണ്യമാണോ എന്ന് തിരിച്ചറിവില്ലാതെ നേരം വെളുക്കുന്നു, എഴുന്നേൽക്കുന്നു, പോകുന്നു, രാത്രി വരെ തോന്നിയതെല്ലാം ചെയ്ത് തിരിച്ചു വരുന്നു. പാപത്തെക്കുറിച്ച് ഒരു സെക്കൻഡ് പോലും ചിന്തിക്കാതെ കടന്നു പോകുന്ന ജീവിതമായിരിക്കാം. പ്രിയ ദൈവവൈദലേ, നീ പാപത്തെക്കുറിച്ചും വിശുദ്ധിയെക്കുറിച്ചും ചിന്തിച്ച് പാപവും വിശുദ്ധിയും തമ്മിൽ വേർതിരിച്ച് നീ കാണണം. വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ തൻ്റെ ഒന്നാമത്തെ ലേഖനത്തിൽ 1:15-16 വാക്യങ്ങളിൽ പറഞ്ഞു, നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. എല്ലാ പ്രവൃത്തികളിലും പരിശുദ്ധരായിരിക്കുവിൻ. അതിന് നമ്മളെ പ്രാപ്തരാക്കുന്നത് യേശുവിൻ്റെ കുരിശ് മരണമാണ്. ഈ സമയം രണ്ട് കരകളും കുപ്പി പിടിക്കാം. യേശുവേ, പാപം പാപമാണെന്ന് തിരിച്ചറിഞ്ഞ്, പാപത്തെ ഗൗരവത്തോടെ കണ്ട് പാപമായിട്ടുള്ള തമാശകളെ ഉപേക്ഷിച്ച് അങ്ങയെ രക്ഷിതാവായി സ്വീകരിക്കാൻ അനുഗ്രഹിക്കും. എൻ്റെ ഓരോ പാപവും അങ്ങയുടെ കുരിശുമരണത്തോളം വേദനയും കണ്ണുനീരും തകർച്ചയും എനിക്ക് കൊണ്ടുവരാൻ മാത്രം ശക്തിയുള്ളതെന്ന് തിരിച്ചറിഞ്ഞ് പാപത്തെ വെറുതെ ഉപേക്ഷിച്ച് അങ്ങയുടെ കുരിശുമരണത്തിൽ അങ്ങ് എനിക്ക് വേണ്ടി പ്രഖ്യാപിച്ച പാപക്ഷമ സ്വീകരിച്ച് വിശുദ്ധ ജീവൻ നയിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. രണ്ടു കരങ്ങളും കൂപ്പി ധ്യാനിച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. രക്ഷിതാവിനെ കാണുക പാപി, രക്ഷിതാവിനെ കാണുക പാപി, നിന്റെ പേരല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേരല്ലയോ തൂങ്ങുന്നു, കാൽവരി മലമേ നോക്ക നീ, കാൽവരി മലമേ നോക്ക നീ, കൽക്കരൻ ചേർന്നിരാ കൽക്കരം ചേർന്നിരാ ആണിമേൽ തൂങ്ങുന്നു, ഞാന പീഡമതിൽ കയറി, ഞാന പീഡമതിൽ കയറി, ഉള്ളിലെ ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി എല്ലാ ദൈവമക്കളും യേശു ക്രിസ്തുവിനെ രക്ഷിതാവ് നാഥനുമായി ഹൃദയത്തിൽ സ്വീകരിച്ച്
ഉച്ചത്തിൽ സ്തുതിക്കുന്നു. കുരിശിൽ മരിച്ച് നമുക്ക് വേണ്ടി പാപപരിഹാര ബലിയായി തീർന്ന യേശു, അവൻ കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി. അവൻ ഇന്നും വിശുദ്ധ കുർബാനയിലൂടെ സഭയിൽ ജീവിക്കുന്നു. ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കാം. ഈ കർത്താവായ യേശുവിൻ്റെ ഈ ആശീർവാദ സമയത്ത് അനേക രോഗികളുടെ മേൽ സ്വർഗത്തിൻ്റെ ശക്തി ഇതാ നിറയുന്നു. അനേകം ശാരീരിക രോഗങ്ങൾ ഇതാ ഇപ്പോൾ യേശുവിൻ്റെ ശക്തിയാൽ വിട്ടുപോകുന്നു. അനേകം വിദ്യാർത്ഥികളുടെ പഠനത്തോട് ബന്ധപ്പെട്ട തടസ്സങ്ങൾ മാറുന്നു. മാരക വ്യാധികൾ ഒഴിഞ്ഞു പോകുന്നു. ദുഷ്ടപിശാചുകൾ കൂട്ടത്തോടെ അലറിക്കൊണ്ട് വിട്ടുപോകുന്നു. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. നീ മാത്രമേ സഹായം.